नमस्कार मलयाली वार्ता स्वागत पालारिवट्टम पालं तकर्ची नष्टपरिहारं तेडी सरकार पालारिवट्टम पालं निर्मित करार कंपनी 24.52 कोटी रूप नल्कणम आवश्यप्पेट्ट सरकार नोटीस अयच्चु पालं पुतुक्कि पणिद चेलव आवश्यप्पेट्टाण आर्डीएस कंपनिक्क सरकार नोटीस नल्कियत पालं कृत्यमायि निर्मिक्कुन्नतिल कंपनिक्क वीच्च पट्टि इत सरकारिन वलिय नष्टमुंडाक्कि करार व्यवस्थ अनुसरिच्च आ नष्टम नल्कान कंपनिक्क बाध्यत उंड एन्नुम सरकार नोटीसिल ഒക്ടോബർ 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലാരിവട്ടം മേൽപ്പാലം യാത്രക്കാർക്കായി തുറന്ന് കൊടുത്തത് യുഡിഎഫ് സർക്കാരിന്റെ കാലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന് ബലക്ഷയം ഉണ്ടായി എന്ന് വ്യക്തമായതിനു പിന്നാലെ അടച്ചിട്ടു ഉദ്ഘാടനം കഴിഞ്ഞ 3 വർഷം തികയും മുൻപേയാണ് മേൽപ്പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ വിള്ളലുകൾ സംഭവിച്ചത് പാലത്തിന്റെ ടാർ ഇളകി റോഡും തകർന്ന നിലയിലായിരുന്നു കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലായിരുന്നു പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ 5-ാം പ്രതിയാക്കി ക്രൈം ബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെയായിരുന്നു വിജിലൻസ് ആലുവയിലെ പെരിയാർ ക്രസന്റ് എന്ന വീട്ടിൽ റൈഡിന് എത്തുകയും ചെയ്തിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ വീടുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് വിജിലൻസ് നേരത്തെ തന്നെ സെർച്ച് വാറന്റ് ഒക്കെ വാങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും അദ്ദേഹത്തിന്റെ അറസ്റ്റും ഒക്കെ നടന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കമുണ്ടായി യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നടപടിയാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് കിറ്റ്കോ ചീഫ് ഡിസൈനർ നിഷാ തങ്കച്ചി എഞ്ചിനീയർ ഷാലിമാർ പാലം ഡിസൈൻ ചെയ്ത നാഗേഷ് കൺസൾട്ടൻസി ഡിസൈനർ മഞ്ജുനാഥ് എന്നിവരെയും പ്രതി ചേർത്തിരുന്നു പാലം പണിത നിർമ്മാണ കമ്പനിയായ ആർഡിഎസ് പ്രൊജക്ടിന്റെ എംഡി സുമീത് ഗോയൽ കിറ്റ്കോയുടെ മുൻ എംഡി ബെന്നിപോൾ ആർബിഡിസികെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി ഡി തങ്കച്ചൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജ് എന്നിവരെ കേസിൽ പ്രതി ചേർത്തിരുന്നു അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മുൻ പി ഡബ്ല്യു സി സെക്രട്ടറി ടി ഒ സൂരജിന്റെ മൊഴി എടുത്തതിന് പിന്നാലെയായിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർക്കാനുള്ള തീരുമാനം വിജിലൻസ് നേരത്തെ എടുത്തത് പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ഒപ്പുവെച്ച ശേഷമാണ് ആർഡിഎസ് കമ്പനിക്ക് മുൻകൂർ പണം അനുവദിച്ചത് എന്നും താൻ മാത്രം എടുത്ത തീരുമാനമല്ല അത് എന്നും ടി ഒ സൂരജ് മൊഴി നൽകിയിരുന്നു കേസിൽ തന്നെ പ്രതി ചേർത്താൽ അതിൽ മന്ത്രി കൂടി ഭാഗമാണ് എന്ന് സൂരജ് വ്യക്തമാക്കിയിരുന്നു പാലാരിവട്ടം പാലം നിർമ്മാണത്തിന് കരാറുകാരന് മുൻകൂറായി 8 കോടി നൽകിയെന്നാണ് കേസ് അഴിമതി ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായത് എന്തായാലും ഇപ്പോൾ പാലാരിവട്ടം പാലം തകർച്ചയിൽ നഷ്ടപരിഹാരം തേടി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത